പ്രിയമുള്ളവരെ, ഈ സാഹിത്യ അക്കാദമി ബഷീർ അങ്കണത്തിൽ കഴിഞ്ഞ April 19 നടന്ന ആവിഷ്കാര സ്വാതന്ത്ര്യ സംരക്ഷണത്തിന് വേണ്ടി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ ഒരു വലിയ സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനം നടന്നപ്പോൾ തന്നെ അതങ്ങനെ തന്നെ ഒരു സമ്മേളനമായി അവസാനിച്ചാൽ പോരാ, തുടർ നടപടികൾ വേണമെന്ന രീതിയിലുള്ള അഭിപ്രായം അവിടെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം ഇത്തരം പ്രവർത്തനങ്ങളിൽ സഹകരിച്ചിരുന്ന വിവിധ മേഖലകളിൽ നിന്നുള്ള കുറച്ച് പ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ഒരാലോചന നടത്തുകയും നവോത്ഥാന വേദി എന്ന പേരിൽ ഒരു വളരെ അയഞ്ഞ സ്വഭാവമുള്ള ഒരു തുറന്ന വേദി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രവർത്തന പദ്ധതി എന്ന രീതിയിലൊരു കരട് രേഖ ഇപ്പോൾ ഇവിടെയുണ്ട്. അതിൽ കുറച്ചുപേർ അതിൽ അംഗങ്ങളായിട്ടുണ്ട്. കുറച്ച് രക്ഷാധികാരികളൊക്കെ ആയിട്ടുള്ളൊരു സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രധാനമായിട്ടും തീരുമാനിച്ചത് ഈ ആൾദൈവങ്ങളുടെ വളരെ ശക്തമായ ആവിർഭാവവും മേധാവിത്വവും നമ്മുടെ പത്രമാധ്യമങ്ങളെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും സർക്കാരിനെ പോലും സ്വാധീനിക്കുന്ന തലത്തിൽ എത്തിയ ഒരവസ്ഥയിലാണ് ഇങ്ങനെയൊരു സമ്മേളനമൊക്കെ വേണ്ടി വന്നത് തന്നെ. അപ്പോൾ ആ അവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന കുറച്ച് ചെറിയ കാര്യങ്ങൾ അന്ന് ആ യോഗം തീരുമാനിക്കുകയുണ്ടായി. അതിലൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ കരിനിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അനവധി കരിനിയമങ്ങൾ നമ്മുടെ ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടവ ഒഴിവാക്കാനും ഭേദഗതി ചെയ്യേണ്ടവ ഭേദഗതി ചെയ്യാനും വേണ്ടിയുള്ള ഒരു വലിയ ക്യാമ്പയിൻ തുടങ്ങുക എന്നുള്ളതായിരുന്നു ഒന്ന്. മറ്റൊന്ന്, ഈ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആൾദൈവങ്ങളുടെ പേരിലായാലും അത്തരം മഠങ്ങളിലും സ്ഥാപനങ്ങളിലൊക്കെ ആയാലും അതിനെ അതിനോട് കണ്ണടക്കുന്ന സർക്കാരിൻ്റെ സമീപനം തുറന്നു കാട്ടുക യും സർക്കാരിനെ കൊണ്ട് അത്തരം നടപടികൾ തികച്ചും നിയമവാഴ്ച എല്ലാ മേഖലയിലും ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ ആശയപ്രചരണം നടത്തുക എന്നുള്ളതാണ് മറ്റൊന്ന്. വേറൊന്ന്, പ്രധാനമായി ഈ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട കാര്യം, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ഇത്തരം ഈ ആൾദൈവങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ പല പല നിക്ഷിപ്ത താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പലതും പൂർത്തിവയ്ക്കുന്നു എന്നുള്ള അവസ്ഥ പ്രസിദ്ധീകരിക്കാതിരിക്കുന്നു. ഇപ്പോൾ മാതാമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ പുസ്തകം, ഗെയിൽ ട്രെഡ്വെലിൻ്റെ പുസ്തകത്തിലൂടെ ഉന്നയിക്കപ്പെടുന്ന ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അനവധി പേര് ഈ മഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തിക നഷ്ടം അനുഭവിച്ചവരുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ തന്നെ വിശദമായ അന്വേഷണവും നിയമ നടപടികളും ആവശ്യമുണ്ട് എന്നുള്ള കാര്യം വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് തന്നെ സർക്കാരിനെ കൊണ്ട് അങ്ങനെയുള്ള നിയമ നടപടികൾ എടുക്കാൻ നിർബന്ധിക്കും വിധമുള്ള ഒരു പ്രചരണ പ്രസ്ഥാനവും ആരംഭിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ വിവിധ ജില്ലകളിലും പ്രാദേശിക തലങ്ങളിലേക്കും എത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന പദ്ധതിയെക്കുറിച്ചൊക്കെയാണ് പൊതുവിൽ നവോത്ഥാന വേദി ചിന്തിച്ചിട്ടുള്ളത്. എളുപ്പത്തിൽ നടക്കാവുന്ന കാര്യങ്ങളല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ ഇതിൻ്റെ ഒരു രീതി ഞങ്ങൾ സ്വീകരിച്ചത് വിവിധ സംഘടനകൾ ചേർന്നുകൊണ്ടുള്ളൊരു വേദിയല്ല ഇത്, വിവിധ ഇത്തരം ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ, അതിൽ മുൻകൈ എടുക്കുന്ന ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ടുള്ള ഒരു തുറന്ന വേദി എന്ന രീതിയിലാണ് ഈ നവോത്ഥാന വേദിയെ വിഭാവന ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുകയും എന്നിട്ട് അവസാനം സംസ്ഥാന തലത്തിൽ തന്നെയുള്ള കുറേ പ്രവർത്തകരുടേതായ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഈ മാധ്യമങ്ങൾക്കെതിരായ പ്രവർത്തനത്തിന്, മാധ്യമങ്ങൾക്കെതിരായി എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു അതിക്രമമുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് മാധ്യമങ്ങൾക്ക് സർക്കാരിനെതിരായോ മറ്റു രീതിയിലൊക്കെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള നയമുണ്ടായിരുന്നു.
ഇവിടെ സ്വയം നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി. കോടിക്കണക്കിന് രൂപയ്ക്ക് ഇവിടെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഏത് അതിക്രമവും മൂടിവെക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവുക. അതിനെ നിങ്ങൾക്ക് ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുമെന്നുള്ള വെല്ലുവിളിയോടുകൂടിയുള്ള ഒരു സമീപനം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, മാതൃഭൂമി മനോരമ പോലുള്ള പത്രങ്ങളൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം. വെറും കൂട്ടിക്കുടുപ്പ് ജോലി ചെയ്യുന്ന പത്രങ്ങളായി മാറുന്ന ദയനീയ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് ഇവരാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത്, നമ്മളൊക്കെ ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരുന്ന നാണക്കേട് നമ്മളൊക്കെ തന്നെ പേറേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. ഈ അവസ്ഥയെ നേരിടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പത്രമാധ്യമങ്ങൾ ശരിക്കും ഒരു കുത്തകാധികാരമുണ്ട് അവർക്ക്. അവർ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും അറിയുന്നില്ല, ജനങ്ങൾ അറിയുന്നില്ല, ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതിനെ മറികടക്കേണ്ടതുണ്ട്. ഇതിനെ മറികടക്കണമെങ്കിൽ അത്തരം പത്രങ്ങളെ തുറന്നു കാട്ടുന്ന വ്യാപകമായ പ്രചരണ രീതി സ്വീകരിക്കേണ്ടതാണ്. ഏറ്റവും ആധുനികമായ ഈ കാലഘട്ടത്തിൽ നമ്മൾ പഴയ രീതിയിലുള്ള പ്രാദേശിക യോഗങ്ങളുടെയും തെരുവുയോഗങ്ങളുടെയൊക്കെ അവസ്ഥയിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ള ഗതികേടുകൂടി നമ്മുടെ സമൂഹം നേരിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്തരം ഇതെല്ലാം ഇത് ഈ ഉത്തരവാദിത്തങ്ങൾ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഈ വേദി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ യോഗം എറണാകുളത്താണ് നടന്നത്, അത് വേണ്ടത്ര നന്നായി സംഘടിപ്പിക്കപ്പെട്ടില്ല. പിന്നെ ഇപ്പോൾ കോഴിക്കോട് വലിയ രീതിയിൽ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒക്ടോബർ ഈ ജൂൺ 30-ാം തീയതി അവിടുത്തെ ടൗൺ ഹാളിൽ തന്നെ ഏറെക്കുറെ തൃശ്ശൂർ 13-ാം തീയതി നടന്നതിന് സമാനമായ രീതിയിലുള്ള വലിയൊരു സമ്മേളനം, മലബാർ മേഖലയുടെ സമ്മേളനം എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും അതുപോലുള്ള വലിയൊരു പരിപാടിക്ക് വേണ്ടിയുള്ള പ്ലാനുകൾ നടക്കുന്നുണ്ട്. മറ്റു ചില ജില്ലകളിലും ചെറിയ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിലാണ് ഈ സമ്മേളനം പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പൊതുവായി കഴിഞ്ഞ ഇവിടുത്തെ തൃശ്ശൂർ സമ്മേളനത്തിൽ നടന്നതുപോലത്തെ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം എന്നത് വിട്ടിട്ട് കുറച്ചുകൂടി കാര്യമാത്ര പ്രസക്തമായ രീതിയിലേക്കുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവോത്ഥാന വേദിയുടെ ആദ്യത്തെ യോഗത്തിൽ തന്നെ തീരുമാനിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കരിനിയമങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമ വിദഗ്ധന്മാരുടേതായ ഒരു സമിതി, ഒരു ലീഗൽ സെല്ല് രൂപീകരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ നടത്തുക, അതിൽ പാർലമെൻറ്റിൽ ഇടപെടേണ്ട രീതിയിലുള്ളവ അങ്ങനെ ചെയ്യുക, നിയമപരമായി കോടതികളെ സമീപിക്കേണ്ട കാര്യങ്ങൾ അതങ്ങനെ ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള ചെറിയ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിയമ രംഗത്തുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ മുൻകൈയിൽ അത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ലീഗൽ സ്റ്റഡീസ് അല്ലെ ഡോക്ടർ സോമനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹം അത്തരം പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും നവോത്ഥാന വേദിയോട് സഹകരിക്കുന്നുണ്ട്.